എതിർ സ്ഥാനാർത്ഥികൾ ജയിച്ചാലോ അല്ലെങ്കിൽ താൻ അപമാനിക്കപ്പെട്ടു എന്ന് തോന്നിയാലോ ഒക്കെ തലമുണ്ടനം ചെയ്യാറുണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ. ഇത്തരത്തിൽ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് E.M. അഗസ്റ്റി. അദ്ദേഹം പറയുന്നത് ഇത്തവണ ഉടുമ്പൻചോലയിൽ M.M. മണി ജയിച്ചാൽ താൻ തലമുടി വെട്ടി തലമുടി മുണ്ടനം ചെയ്ത് പുറത്തിറങ്ങുമെന്നാണ്. ആ നിമിഷം M.M. മണി ജയിച്ചു എന്ന് പ്രഖ്യാപിക്കുന്ന ആ നിമിഷം താൻ തലമുണ്ടനം ചെയ്യുമെന്നാണ് E.M. അഗസ്റ്റി പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ചാനൽ സർവേയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 10-ലധികം ചാനൽ സർവേ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുകയുണ്ടായി. ഈ ചാനൽ സർവേകൾ മുഴുവൻ പണം കൊടുത്ത് LDFന് അനുകൂലമാക്കിയത് എന്നാണ് E.M. അഗസ്റ്റിയുടെ മറ്റൊരു നിലപാട്. അതായത് പെയ്ഡ് സർവേകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇതിന് ജനഹിതവുമായി യാതൊരു തരത്തിലെ ബന്ധവുമില്ല എന്ന് E.M. അഗസ്റ്റി പറയുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സർവേകളിൽ വിശ്വസിക്കാൻ പാടില്ല, അത് പെയ്ഡ് സർവേകളാണ്. മറിച്ച് യഥാർത്ഥ ജനവിധി എന്ന് പറയുന്നത് UDFന് അനുകൂലമാണ് എന്നാണ് E.M. അഗസ്റ്റിയുടെ നിലപാട്. M.M. മണി ഉടുമ്പൻചോല ജയിച്ചാൽ ആ സമയം തന്നെ താൻ തലമുണ്ടനം ചെയ്യും, മറിച്ചായാൽ ചാനൽ മേധാവികൾ തലമുണ്ടനം ചെയ്യുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. കാരണം ജനങ്ങളെ ഇത്രമാത്രം തെറ്റിദ്ധരിപ്പിക്കുന്നത് ചാനൽ മേധാവികളാണ്. അവർക്ക് പണം കൊടുക്കുന്നുണ്ട്, ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് പെയ്ഡ് സർവേ നടക്കുന്നത്. അതുകൊണ്ട് ഈ M.M. മണി അടക്കമുള്ളവർ പരാജയപ്പെട്ടാൽ, ഇപ്പോൾ M.M. മണി അടക്കമുള്ളവർ ജയിക്കുമെന്നാണ് എല്ലാ ചാനൽ സർവേകളിലും പറയുന്നത്. അതുകൊണ്ട് M.M. മണി അടക്കമുള്ളവർ പരാജയപ്പെട്ടാൽ ചാനൽ മേധാവികൾ അന്തസ്സുണ്ടെങ്കിൽ ചെയ്യേണ്ടത് താൻ ചെയ്യുന്നത് പോലെ തലമുണ്ടനം ചെയ്യുക എന്നുള്ളതാണ്. അതിന് താൻ അവരെ വെല്ലുവിളിക്കുകയാണെന്നും E.M. അഗസ്റ്റി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാനലുകളെ വിലക്കെടുത്തതുപോലെയാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ള അവസ്ഥയെന്നും കൂട്ടിച്ചേർത്തു. ആ സമയത്ത് പ്രധാനമന്ത്രിക്ക് അനുകൂലമായിട്ടായിരുന്നു മുഴുവൻ ചാനലുകളും ഒരു ട്രെൻഡായിട്ട് മുന്നോട്ട് വന്നത്. നരേന്ദ്രമോദി ജയിക്കും, നരേന്ദ്രമോദിക്ക് മാത്രമേ ഇന്ത്യയെ നന്നാക്കാൻ കഴിയുകയുള്ളൂ, നരേന്ദ്രമോദി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ അടിമുടി മാറും, അത്തരത്തിലുള്ള വാർത്തകൾ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും ചാനലുകൾ നടത്തുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ വേണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ മാധ്യമ സർവേകളെ കാണാനെന്നാണ് E.M. അഗസ്റ്റിയുടെ റിപ്പോർട്ട്. ഏതായാലും M.M. മണി ജയിക്കുമോ, ജയിച്ചു കഴിഞ്ഞാൽ E.M. അഗസ്റ്റി തലമുണ്ടനം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് അറിയാനുള്ള ദിവസങ്ങൾ ഇനി വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാം. E.M. അഗസ്റ്റി വാക്ക് പാലിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം.